നമുക്കൊപ്പം പി ബാലചന്ദ്രൻ എം എൽ എ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ പി ബാലചന്ദ്രൻ. അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓടകളൊക്കെ കൃത്യമായി വൃത്തിയാക്കിയില്ല എന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. എന്താണ് ഇത്രയും വെള്ളം കയറാൻ ഇടയാക്കിയ സാഹചര്യം? ഗുഡ് മോർണിംഗ്. ഇത്തവണ ഡിസാസ്റ്റർ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി കളക്ടർ നേതൃത്വത്തിൽ ഒരു നോഡൽ ഓഫീസർ എല്ലാ വർഷങ്ങളിലും മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഇലക്ഷൻ ചട്ടവിജ്ഞാപനം നിലനിൽക്കുന്നതുകൊണ്ടും ഒരു മാസം ഒന്നര മാസം മുമ്പ് അത് പുറപ്പെടുവിച്ചുകൊണ്ടും അത്തരമൊരു യോഗം നടത്താൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ സാധിച്ചില്ല. എന്നാൽ കളക്ടർ ഈ കഴിഞ്ഞ ദിവസം ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. കാനകൾ വേണ്ട വിധത്തിൽ വൃത്തിയാക്കാനും തോടുകൾ വേണ്ട വിധത്തിൽ വൃത്തിയാക്കാനും നമ്മുടെ കൃഷിഭൂമികളിലെ സ്ലൂയിസുകൾ അതുപോലെ തന്നെ പാലങ്ങളുടെ അടിയിലുള്ള മാലിന്യ നിക്ഷേപം ഇതൊക്കെ റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നഗരത്തിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോവുകയുള്ളൂ. ഇപ്പോൾ അടിയന്തരമായി കളക്ടറെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവിടെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ജനങ്ങള് ഈ ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നെ സമീപിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അതിന് ഒരുങ്ങുമ്പോൾ ഇവിടെ പൈപ്പ് ലൈൻ റോഡ് ആകെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. പുറത്ത് കടക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലുള്ള ഒരു അന്തരീക്ഷം തൃശ്ശൂരിലുണ്ട്. എന്തായാലും ഒരു ദിവസം കൊണ്ട് തന്നെ അതിനൊക്കെ പരിഹാരം കാണാനായിട്ട് അടിയന്തര യുദ്ധകാലാടിസ്ഥാനത്തിൽ മേയറുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തും. കളക്ടറെ ഞാൻ വിളിച്ചിട്ടുണ്ട് രാവിലെ തന്നെ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് ഈ സ്ലൂയിസുകൾ തുറക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കരുവന്നൂർ പുഴയിൽ ജല സംഭരണത്തിന്റെ ഭാഗമായി കെട്ടിയിട്ടുള്ള ചിറകൾ പെരുമഴയിൽ തകർന്നു. അപ്പൊ ആ പ്രദേശത്തു നിന്നും വെള്ളം ടൗണിൽ നിന്നുള്ള വെള്ളം എടുക്കാതായി. തോടുകളിൽ വെള്ളം ചവറുകളും മറ്റ് വൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതിന്റെ കപ്പാസിറ്റി കുറവാണ്. എന്തായാലും അത് ഇന്ന് തന്നെ പരിഹരിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കും. വളരെ നന്ദി ശ്രീ പി ബാലചന്ദ്രൻ. പ്രതികരിച്ചതിന്, തൃശൂർ നഗരത്തിലാണ് വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത്. അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി താഴത്തെ നില മുഴുവൻ വെള്ളത്തിലായി. ഇപ്പോൾ നേരത്തെ നഴ്സിന്റെ പ്രതികരണത്തിൽ നിന്ന് അവരുടെ അരയ്ക്കൊപ്പം വെള്ളം കയറി എന്നാണ്. നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു, അത്രയും വെള്ളം കയറി എന്നാണ് പറയുന്നത്. ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന രോഗികളെയും ഒക്കെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ട് ഒഴിവായത്. പക്ഷേ ഇപ്പോഴും വെള്ളം അവിടെ കിടപ്പുണ്ട്. അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്ന എം എൽ എയുടെ വാക്കിൽ നമ്മൾ വിശ്വാസമർപ്പിക്കുന്നു. ഒരു Thank you.